നമസ്കാരം എല്ലാവർക്കും. കേൾട്ടൺ മലയാളം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇതൊരു ബ്യൂട്ടി സ്കിൻ കെയർ ടിപ്സ് ആണ് കേട്ടോ. നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആവാനും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോകണം, ജസ്റ്റ് ഒന്ന് ഒരു ബ്രൈറ്റനിങ് ലുക്ക് കിട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാനുകളൊക്കെ ഒന്ന് റിമൂവ് ആവണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചെറിയ നമ്മുടെ ഐസിനൊക്കെ താഴെ ചെറിയ ഡാർക്കായിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും കാണുന്ന രണ്ടേ രണ്ട് ഐറ്റം വെച്ചിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. ഇതാണ് അതിലൊരു സാധനം. ഇതെന്താന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇത് റാഗിപ്പൊടി എന്ന് പറയും. ചില സ്ഥലത്ത് ഇതിന് ഞങ്ങളുടെ അവിടെ കുറുമ്പുല്ലെന്ന് പറയും കേട്ടോ. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ നാടാണ് മലപ്പുറം, എൻ്റെ വീട് ഇടുക്കിയാണ്. ഇടുക്കിയിലൊക്കെ ഇതിന് കുറുമ്പുല്ലെന്നാ പറയാ, കുറുമ്പുല്ല്. ഇത് എനിക്ക് ഇത് കിട്ടുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അംഗനവാടിയിൽ നിന്ന് ഇപ്പൊ ഗർഭിണികൾക്ക് ഈ സാധനമൊക്കെ കിട്ടും കേട്ടോ, ഗോതമ്പ്, കുറുമ്പുല, അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ എനിക്കിത് ഇഷ്ടമാണ്. പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ കുറുക്ക് പോലെ കുട്ടികൾ കഴിക്കണ പോലെ ഒന്നും ഞാൻ കഴിക്കുന്നില്ല, ഞാനിത് പുട്ടുണ്ടാക്കി കഴിക്കും. അപ്പൊ ഇത് ശരിക്കും കഴുകി വൃത്തിയാക്കി, ശരിക്കും റാഗി പൊടിച്ചല്ല കിട്ടുന്നത് കേട്ടോ. അപ്പം പൊടി വാങ്ങാൻ കിട്ടും ഇത് പുറത്തുനിന്ന്, പക്ഷേ ഞങ്ങൾക്കിത് പൊടിക്കാതെ കിട്ടുന്നതാണ്. ഇത് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഉണക്കി, പിന്നെ ഇത് അമ്മ പോയി മെഷീനിലിട്ട് പൊടിച്ചു കൊണ്ടിരുന്ന കേട്ടോ. ഇത് പുട്ടിൻ്റെ പാകത്തിനാണ് കൊണ്ടിരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു തരിതരിയോട് കൂടിയ കേട്ടോ പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന അറിയാമല്ലേ, ഭയങ്കര നൈസായിരിക്കില്ല, ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും കേട്ടോ ഇതിനുള്ളിൽ. അപ്പോൾ ഇത് നല്ലൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാം നമുക്ക് സ്കിന്നിന് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തക്കാളി നീരാണ് കേട്ടോ, ടൊമാറ്റോ ജ്യൂസാണ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ മിക്സിയിലൊന്നും ഇങ്ങനെ അടിക്കുകയൊന്നും ഇല്ല കേട്ടോ, ഞാൻ കൈകൊണ്ട് നന്നായിട്ട് നേരടി എടുക്കുകയോ ചെയ്യാം. നല്ല ജ്യൂസി ആയിട്ടുള്ള, അത്യാവശ്യം നല്ലോണം പഴുപ്പുള്ള തക്കാളിയാണ്, നല്ല പഴുത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് നേരടി എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു ഡപ്പയിലെടുത്തിട്ട് നേരടി എടുത്താൽ മതി. ഞാനിത് വൺ ടൈം യൂസിനേ ഉണ്ടാക്കാറുള്ളൂ, കാരണം ഇത് നമ്മളിപ്പം ഉണ്ടാക്കി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം യൂസ് ചെയ്യുന്നതിലേറെ നല്ലത് അപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാനുള്ള രണ്ട് ഐറ്റം റെഡിയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഞാൻ ഈ പൊട്ടൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ എന്തായാലും. അതായത് ഇളം ചൂടുള്ള വെള്ളം, ബോയിൽ ചെയ്തിട്ടുള്ള നല്ല തിളച്ച വെള്ളമൊന്നും അല്ല കേട്ടോ, ഇളം ചൂട്. അതായത് നമ്മുടെ സ്കിന്നിനൊക്കെ പറ്റുന്നൊരു ചൂടിൽ വെള്ളം എടുക്കുക. ആ വെള്ളം എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഈ തുണി തന്നെയിൽ യൂസ് ചെയ്തേക്കുക കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിൽ അത്യാവശ്യം നന്നായിട്ട് വെച്ച് കൊടുക്കുക, ജസ്റ്റ് എന്തെങ്കിലും പ്രസ് ചെയ്ത് ആ ചൂട് നമ്മുടെ സ്കിന്നിലേക്കൊന്ന് ഇറങ്ങുന്ന രീതിയിൽ കേട്ടോ. ഭയങ്കര ചൂടില്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ വെക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ, നമ്മുടെ സ്കിന്നിന് പറ്റുന്ന ചൂടേ ഉള്ളൂ കേട്ടോ. ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്കൊരു മൂന്നാല് വട്ടം ചെയ്യാം കേട്ടോ. ഇതുകൊണ്ട് കിട്ടുന്ന ഒരു മാർഗം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോർസുകളൊക്കെ ഓപ്പണാവും. അതായത് നമ്മുടെ പുറമേ ഉള്ള സെൽസ് എല്ലാം ഡെഡ് സെൽസ് എന്നറിയാലോ, ഉള്ളിലാണ് ജീവനുള്ള കോശങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ പോർസൊക്കെ ഓപ്പണാവുമ്പം നമ്മൾ ഈ ചെയ്യുന്ന ഫേസ് പാക്കോ അല്ലെങ്കിൽ എന്ത് റെമഡി ആണെങ്കിലും കൂടുതൽ എഫക്റ്റീവ് ആവും കേട്ടോ നമുക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പോർസിലുള്ള അഴുക്കുകളും കാര്യങ്ങളെല്ലാം ഈ ഓപ്പണാവുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകും. വലിയ ചൂടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ടവല് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാന് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തക്കാളി നീരും കുറുമ്പുല് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാ കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാൻ എളുപ്പത്തിന് ഞാനത് മിക്സ് ചെയ്താണ്. ഞാൻ ഒരു ഒന്നര സ്പൂണ്, ഈ ഒരു സ്പൂണിന് ഒന്നര സ്പൂണാണ് കേട്ടോ തക്കാളി നീരുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂണ് ഈ പൗഡറാണ് നമ്മൾ ഇട്ടത് കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ.
അത്യാവശ്യം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ മുകളിൽ വശത്തെ നെറ്റിയിലാണ് അപ്ലൈ ചെയ്യുന്നത് ആദ്യം കേട്ടോ. അതെങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കേട്ടോ, ഭയങ്കര നമ്മൾ പ്രഷർ കൊടുത്തൊന്നും ചെയ്യണ്ട, സിമ്പിളായിട്ട് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. ചെറിയൊരു തരിതരിപ്പോട് കൂടിയ പൊടിയായതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ തരിതരിപ്പ് അറിയാൻ പറ്റൂ കേട്ടോ. കണ്ണിനൊക്കെ താഴെയൊക്കെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഇനി കുറച്ചുകൂടി ഇങ്ങനെ കഷ്ണമായിട്ടൊന്നും മുഖത്തൊന്നും അവിടെ ഇവിടെയൊക്കെ ഇരിക്കരുത് എന്നുണ്ടെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. തക്കാളി വേണമെങ്കിൽ മിക്സിയിൽ ജാറിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ജ്യൂസ് അരിച്ചെടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ അരിച്ചെടുക്കാറൊന്നുമില്ല, കാരണം എനിക്ക് ഇതിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്രബിങ്ങും കൂടെ ആയിട്ടാട്ടോ ഞാനിത് ഉപയോഗിക്കുന്നത്. ഞാനത് വീക്കിലി ഒരു 3 times ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ ദിവസവും യൂസ് ചെയ്യല, കാരണം ഇതിന് ചെറിയൊരു സ്ക്രബിങ് ടെൻഡൻസിയും കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം 3 ദിവസം മാത്രമേ ഞാൻ വീക്കിലി യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ചിലപ്പോൾ 3 അല്ലെങ്കിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്യുള്ളൂ. എൻ്റെ സൗകര്യം പോലെയാണ് ഞാൻ ചെയ്യുക. ഇത് നമുക്ക് നെക്കിലും യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ നെക്കിൽ അത്യാവശ്യം ഡാർക്ക് കളർ വന്നു തുടങ്ങി കഴുത്തിൻ്റെ എല്ലാ സൈഡിലും. പക്ഷെ അത് പ്രഗ്നൻസി കഴിയുമ്പോൾ മാറുമായതുകൊണ്ട് ഞാൻ അതിന് പ്രത്യേകിച്ച് റെമഡീസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം അത് നമുക്ക് ഡെലിവറിയിൽ ടൈമിൽ ഉണ്ടാവുന്ന കുറച്ച് മാറ്റങ്ങളാണ്, നമ്മുടെ സ്കിൻ എന്തായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഡാർക്ക് കളർ മാറാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, അത് തന്നെ തന്നെ മാറുള്ളൂ. നമ്മളെന്തായാലും ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പോവും. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നെക്കിൽ നമ്മളെന്ത് ഇങ്ങനത്തെ ഫേസ് പാക്കോ അങ്ങനത്തെ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും ജസ്റ്റ് നെക്കിലും നമ്മുടെ ചെവിയുടെ ആ സൈഡുകളിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ള ഭാഗത്ത് കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ ഒരു 1/2 inch കട്ടിയിലെങ്കിലും ഇടണം എന്നാട്ടോ ശരിക്കും. കാരണം ഇത് അത്യാവശ്യം ഡ്രൈ ആവുന്ന ഐറ്റമാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയി പോവാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് ഇടുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇങ്ങനത്തെ റാഗിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പുട്ടിനൊക്കെ പൊടിക്കുന്ന അരിപ്പൊടി ഇല്ലേ, വറുത്ത അരിപ്പൊടി അല്ല കേട്ടോ, വറക്കാത്ത അരിപ്പൊടി. അതായത് സാധാ നമ്മൾ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്ന പുട്ടിൻ്റെയൊക്കെ ഭാഗത്തിനുള്ള കുറച്ച് ഇതുപോലത്തെ ഒരു തരിതരിപ്പുള്ള പൊടി എടുത്തിട്ട് ഈ തക്കാളി നീരിൻ്റെ കൂടെ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അരിപ്പൊടിക്കും ഇതേ ഉപയോഗം തന്നെയാണുള്ളത്. അപ്പൊ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്റെ മുഖത്ത്. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളിടത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെവിയുടെ ഈ സൈഡുകളിൽ ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും, പിന്നെ ഈ മൂക്കിന്റെ ഈ 2 സൈഡുകളിൽ ഇവിടെ ഒക്കെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും, പിന്നെ നമ്മൾക്ക് ചുണ്ടിന് താഴെ കേട്ടോ. എനിക്കിവിടെയൊക്കെയാണ് അധികം ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്കിപ്പം സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആവും, നമ്മുടെ ഫേസിന് നല്ലൊരു ഒരു ഫ്രഷ്നെസ് ഫീല് കിട്ടും, നല്ലൊരു ബ്രൈറ്റനിങ് ഫീല് കിട്ടും. പെട്ടെന്ന് ഇപ്പം നമുക്കൊന്ന് പുറത്ത് പോകണം, എന്തെങ്കിലും ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഫേസ് ക്ലീൻ ആക്കി എടുക്കാൻ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഈസി റെമഡിയാണ് കേട്ടോ. കണ്ണിന് മുകളിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചൊരു റഫായിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ കണ്ണിന് മീതെ കൊടുക്കണ്ട കേട്ടോ. കണ്ണിന് താഴെവശത്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ണിന് മീതെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നല്ലേ, അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യണ്ട. ബാക്കി ഞാൻ ഓൾമോസ്റ്റ് നെക്കിലും എൻ്റെ മുഖത്തും എല്ലാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 30 minutes വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. അപ്പോൾ ഇതാ 30 minutes ആയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇത്രയും നേരം നിങ്ങളെ ആ 30 minutes കാണിക്കാതിരുന്നതെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ഫേസ് പാക്ക് ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അധികം സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് തിക്കായിട്ടൊക്കെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കരുത്. സംസാരിക്കുമ്പോൾ എന്നാ വെച്ചാൽ നമ്മുടെ പേശികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ലൂസാവും, സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ സംസാരം കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ 30 minutes
കാണിക്കാതിരുന്നത്. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് അതിന്റെ തക്കാളി നീരൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട്, സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ആയി വരുവാണ്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്റെ തൊട്ടടുത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, നോർമൽ വെള്ളമാണ്, ചൂടുവെള്ളം അല്ല, തണുത്ത വെള്ളം അല്ല, സാധാ വെള്ളം കേട്ടോ. അപ്പൊ ഇനി ജസ്റ്റ് അതൊന്ന് നമ്മൾ കയ്യിൽ മുക്കി കൊടുത്തിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഇടത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ആ വെള്ളം. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് ഒരു നനവ് വന്നല്ലോ, മൂക്കിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. രണ്ട് കൈ യൂസ് ചെയ്യാം. ഇനി നമ്മൾ പതിയെ ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് കേട്ടോ റൗണ്ടിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ചെറിയൊരു സ്ക്രബിംഗ് ആണ് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. പിമ്പിൾസ് ഉള്ള ഏരിയയില് ഭയങ്കരമായിട്ട് സ്ക്രബ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഭയങ്കര ഹാർഷായിട്ടൊന്നും നമ്മള് കൈ യൂസ് ചെയ്യരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ലിപ്പിനൊക്കെ താഴെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളത് കേട്ടോ. ഞാൻ അവിടെയൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് സ്ക്രബ് ചെയ്യാൻ നോക്കണം കേട്ടോ, റൗണ്ടിൽ തന്നെ മസാജ് ചെയ്യുക മുകളിലേക്ക് കേട്ടോ. മുടിയിലൊക്കെ ആവുന്നുണ്ട്, പിന്നെ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് വാഷ് ചെയ്താൽ പോകുന്നൊരു സാധനം ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ ഈ ഫ്രണ്ടിലൊക്കെ കുറച്ച് മുടികളുള്ളതുകൊണ്ട് അതുമ്പലൊക്കെ ആവുന്നുണ്ട്, അത് കാര്യമാക്കുന്നില്ല ഞാൻ. പിന്നെ നെറ്റിയിൽ ഞാൻ ഭയങ്കര ഹാർഡായിട്ട് കൊടുക്കുന്നില്ല, കാരണം എനിക്ക് നെറ്റിയിലും പിമ്പിൾസ് ആയിട്ടില്ല, പക്ഷെങ്കിൽ പിമ്പിൾസിന്റെ മാർക്കുകളുണ്ട്. അപ്പൊ ഞാനവിടെ ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല, പക്ഷെ എന്റെ മൂക്കിന്റെ രണ്ട് സൈഡിലും എനിക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവാറുണ്ട്, വൈറ്റ് ഹെഡ്സ് ഉണ്ടാവില്ല, പക്ഷെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവലുണ്ട്. അപ്പൊ ഞാനതിങ്ങനെ വീക്കിലി ഒരു 3 times ഒക്കെ ചെയ്യുമ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. മാറ്റം ഉണ്ടെന്നല്ല, അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് അധികം നിൽക്കാറില്ല. ഞാൻ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് സ്ക്രബ് ആയതിന് ശേഷം ഞാൻ നിങ്ങളെ കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഫേസിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പൊ എല്ലായിടത്തും ഏകദേശം റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുത്തു. അപ്പൊ കഴുത്തിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് ഉണങ്ങി. അപ്പൊ അവിടെയും ജസ്റ്റ് ഒന്നുകൂടെ സ്ക്രബ് ചെയ്താ മതി കേട്ടോ. കൈ ഞാനൊന്ന് വാഷ് ചെയ്താണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പോയി വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. മുഖം ഒന്ന് ഫുള്ളായിട്ടൊന്ന്, കാരണം എന്റെ മുടിയുടെ ഈ സൈഡിലൊക്കെ ചെവിയുടെ അവിടെയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് മുഴുവനായിട്ടൊന്ന് മുഖം കഴുകിയിട്ട് വരാം. എനിക്ക് ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് കഴുകാൻ പറ്റില്ല, കാരണം ഞാൻ ഇവിടെ ഒരു ചെറിയ പാത്രത്തിലെ വെള്ളം കൊണ്ടു വെച്ചിട്ടുള്ളൂ. അപ്പൊ മുഴുവനായിട്ട് ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് കാണിക്കാം കേട്ടോ. ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബ്രൈറ്റനിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്കിന്നൊക്കെ കുറച്ചൊന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്, നമ്മളാ സ്ക്രബ് ചെയ്തതിൻ്റെയാണ്. പിന്നെ ഇവിടുത്തേക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒന്ന് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഈ പറഞ്ഞ മാതിരി നിങ്ങൾ മാക്സിമം ഒരു വീക്കിലി ഒരു 2 times യൂസ് ചെയ്യണം കേട്ടോ, എങ്കിലേ അതിന്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്ത് ഒരു 1-2 weeks ഒക്കെ കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന മാറ്റങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ. പെട്ടെന്നൊന്ന് പുറത്തു പോകണം,
ഇനി അഥവാ പുറത്തൊന്ന് പോയിട്ട് വന്നു, നമ്മൾ ജസ്റ്റ് സൺടാനൊക്കെ അടിച്ചു, നമ്മളെ സൺസ്ക്രീൻ യൂസ് ചെയ്താലും സൺടാനൊക്കെ ഉണ്ടാവും, നല്ല ചൂടുള്ള സമയമാണ് ഇപ്പം. അങ്ങനെയാണെങ്കിൽ ഒന്ന് പുറത്ത് പോയി വന്നാലും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. തക്കാളി നീര് നമ്മുടെ സൺടാനിനൊക്കെ റിമൂവ് ആവാനും നമ്മുടെ ഡാർക്ക് സ്പോട്ട് റിമൂവ് ആവാനും ഒക്കെ നല്ല ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാം, ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ലുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ഞാൻ നോക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.